بسم الله الرحمن الرحيم. اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء. ആലുവ തോട്ടുമുഖം ഹൈദ്രോസ് പള്ളിയിലെ ആണ്ടുനേർച്ചയ്ക്ക് ഭക്തിനിർഭരമായ സമാപനം. കൊടികുത്ത് നേർച്ചയ്ക്ക് സയ്യിദ് PMS തങ്ങൾ വടുതല, സജിദ് PMS തങ്ങൾ വടുതല, മഹളാർ കോയ തങ്ങൾ, കൊച്ചുണ്ണി കോയത്തങ്ങൾ, ഷംസുദ്ദീൻ കോയത്തങ്ങൾ അൽഹൈദ്രോസി, ചെറുകോയത്തങ്ങൾ അൽഹൈദ്രോസി എന്നിവർ നേതൃത്വം നൽകി. 270 വർഷം മുമ്പാണ് പള്ളി സ്ഥാപിതമായത്. സൗദി അറേബ്യയിൽ നിന്ന് ദീനീ പ്രചരണത്തിനായി ഇന്ത്യയിലെത്തിയ സെയ്ദ് അബ്ദുൾ റഹ്മാൻ അൽ ഹൈദ്രോസ് തങ്ങളുടെ സന്തതി പരമ്പരകളാണ് പള്ളി സ്ഥാപിച്ചത്. شفيع المذنبين أنيس العريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب കരുത്തുതങ്ങൾ എന്നറിയപ്പെടുന്ന സയ്യിദ് മുർത്തള അൽ ഹൈദ്രൂസ് ഉൾപ്പെടെ 5 പേരുടെ ഖബർ പള്ളിക്കകത്തുണ്ട്. ആണ്ടു നേർച്ചയിൽ മറ്റു മതസ്ഥരും സംബന്ധിക്കാറുണ്ട്. വെളിച്ചെണ്ണയും കുരുമുളക് ചേർത്ത അരിയുമാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഔഷധക്കിണറിലെ വെള്ളം വിവിധ രോഗങ്ങളെ ശമിപ്പിക്കുമെന്ന വിശ്വാസവും ഉണ്ട്. ഒട്ടേറെ അത്ഭുത പ്രവർത്തികൾ നടത്തിയിട്ടുള്ളവരുടെ ഖബറിടം സന്ദർശിക്കുന്നത് വിവിധ മനക്ലേശങ്ങൾക്കും മറ്റു പരിഹാരമാകുമെന്ന വിശ്വാസവും ഉണ്ട്. وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن بسم الله الرحمن الرحيم اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق بسم الله الرحمن الرحيم اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجود سيد المرسلين خاتم അറബിയിലെ അള്ളറു മൗദൂ ദീനി പ്രചാരണാർത്ഥം ഇന്ത്യയിൽ എത്തിച്ചേർന്ന സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഹൈദ്രോസി തങ്ങൾ പൊന്നാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് അബൂബക്കർ കൊച്ചി തൈക്കാവിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് സയ്യിദ് മുസ്തഫ അൽ ഹൈദ്രോസി തോട്ടുമ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ മകൻ ചെറിയബം തങ്ങളുടെ മകൻ സയ്യിദ് മുർത്തുള്ള കുഞ്ഞിക്കോയ തങ്ങൾ എന്ന കറുത്ത തങ്ങളും കറുത്ത തങ്ങളുടെ അമ്മായിയായ സയ്യിദത്തിന ഷെരീഫ ബീവിയും അവരുടെ ഭർത്താവ് സയ്യിദ് ആറ്റക്കോയ തങ്ങളുമാണ് തോട്ടുമ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെ എല്ലാ വർഷവും 7-8 തീയതികളിലാണ് ഇവിടുത്തെ ആണ്ടു നേർച്ച നടക്കുന്നത്. കൊറോണ പ്രമാണിച്ച് ഈ തവണ മാത്രം മാർച്ചിലേക്ക് അത് മാറി. ഇവിടെ നിരവധി ആളുകൾ, ആശാന്തരമ്പരായ ആളുകൾ, നിരവധി ആളുകൾ, ഇവിടെ എല്ലാ മതസ്ഥരുടെ ആളുകളും ഇവിടെ വന്ന് ഇവിടെ നേർച്ചകൾ ഇടുകയും ഇവരുടെ കാര്യങ്ങൾ ഇവിടെ സമർപ്പിക്കുക, അതിന് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുമാണ്.
الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الأمم